ഒമാൻ മലയാളത്തിന്റെ ജൂൺ 12-ന്റെ സ്പെഷ്യൽ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച ടൂറിസ്റ്റ് വിസയുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിൽ ഒരുപാട് പേർ വീണ്ടും സംശയം ചോദിച്ചതുകൊണ്ട് ഇന്നും ഈ ജൂൺ 12-നും ഒമാൻ മലയാളം ആദ്യം തന്നെ അക്കാര്യം ഒന്നുകൂടി പറയുകയാണ്. അത് കേൾക്കാത്തവർ നിരവധിയുണ്ട്. ഇത് ഷെയർ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ അറിയിക്കേണ്ട സന്തോഷ വർത്തമാനം തന്നെയാണ് ടൂറിസം മന്ത്രി ഒമാനിൽ നിന്ന് ഇന്നലെ വ്യക്തമാക്കിയിരിക്കുന്നത്. എല്ലാ മാധ്യമങ്ങളോടും പറഞ്ഞ കാര്യമാണ്, കുറച്ചു പേർ ഇനിയും അറിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. അതായത് ഈ 2020 മാർച്ച് 1 ശേഷം ഇഷ്യൂ ചെയ്ത, ഇനിയിപ്പോൾ ഓഗസ്റ്റ് 31 വരെ ഇഷ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൂറിസ്റ്റ് വിസകൾക്ക് ആളുകൾ ആ ടൂറിസ്റ്റ് വിസ ഉപയോഗിച്ചുകൊണ്ട് ഒമാനിലേക്ക് പ്രവേശിച്ചിട്ടില്ല എങ്കിൽ അവർക്ക് അതിന്റെ സാധുത, അതിന്റെ വാലിഡിറ്റി 2021 മാർച്ച് വരെ ആക്കി ദീർഘിപ്പിച്ചിരിക്കുന്നു എന്നാണ് മന്ത്രി പറഞ്ഞത്. ഇക്കാര്യം വ്യക്തമാകുമെന്ന് കരുതുന്നു. ഇപ്പോൾ രാജ്യത്തിനകത്തുള്ള, ഒമാൻ അകത്ത് നേരത്തെ തന്നെ വന്നിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ ജൂൺ 15 വരെയാണ് ഫൈൻ കൊടുക്കാതെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. ജൂൺ 15 കഴിയുമ്പോൾ, അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ്, ഇന്നിപ്പോൾ 12 13 14 15 മൂന്ന് ദിവസം കൊണ്ട് അതിനെന്തെങ്കിലും എക്സ്റ്റൻഷൻ ഉണ്ടോ എന്ന കാര്യം അറിയാം എന്ന് നമ്മൾ കരുതുകയാണ്. എല്ലാ മാധ്യമങ്ങളും കരുതി കാത്തിരിക്കുകയാണ്. അതേസമയം ആവർത്തിക്കുന്നു, രാജ്യത്തിനകത്തേക്ക് ഈ ടൂറിസ്റ്റ് വിസയിൽ പ്രവേശിക്കാത്തവർ പ്രത്യേകിച്ച് മാർച്ച് ഒന്നിന് ശേഷം വിസ ഇഷ്യൂ ചെയ്ത് കിട്ടിയവർ, നമ്മുടെ നാട്ടിലെ ബന്ധുക്കൾ സുഹൃത്തുക്കളൊക്കെ, അവർക്കൊക്കെ ഇറങ്ങാൻ പറ്റിയ സമയം മാർച്ച് 2021 വരെയാക്കി വാലിഡിറ്റി ദീർഘിപ്പിച്ചിരിക്കുന്നു എന്നാണ് അഹമ്മദ് ബിൻ നാസർ അൽ മഹ്റസി എന്ന ഒമാൻ ടൂറിസം മന്ത്രി ഇന്നലെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വ്യക്തത ഉണ്ടായിക്കാണുമെന്ന് കരുതുകയാണ്. അകത്ത് പ്രവേശിച്ചവരും ഈ ടൂറിസ്റ്റ് വിസയിൽ പ്രവേശിക്കാനിരിക്കുന്നവരും ഇത് രണ്ടും രണ്ടായി തന്നെ കാണണം എന്ന കാര്യം ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഏതായാലും ടൂറിസം മേഖലയെ അതിസജീവമാക്കി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് മന്ത്രി പറയുന്നത്. ടൂറിസം മേഖല ഒമാനിൽ വ്യാപകമായി വികസിച്ചാൽ മാത്രമാണ് മറ്റുള്ള വ്യാപാര മേഖലകളും വികസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടൂറിസം മേഖലയ്ക്ക് വളരെ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്നാണ് മിസ്റ്റർ അഹമ്മദ് ബിൻ നാസർ അൽ മഹ്റസി ഇന്നലെ വാർത്താ ലേഖകരോട് പറഞ്ഞത്. അതുകൊണ്ട് മാർച്ച് 1 ശേഷം വിസ ഇഷ്യൂ ചെയ്ത ടൂറിസ്റ്റ് വിസ മാത്രമാണ് ഈ പറയുന്നത്. അത് കയ്യിൽ കിട്ടിയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ സമാധാനമായിട്ടിരിക്കൂ, എക്സ്പയറി ആയി പോയി എന്ന് പേടിക്കേണ്ട. അത് ഓട്ടോമാറ്റിക് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പുതുക്കിയ വിസ നൽകും. 2021 മാർച്ചിന് മുമ്പ് ഇറങ്ങിയാൽ മതി എന്ന കാര്യം അറിഞ്ഞിരിക്കുക. പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ഒമാനിലെ KMCC മസ്കറ്റ് KMCC ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ എത്ര കണ്ട് പ്രശംസിച്ചാലും മതിയാകാത്ത വിധമാണ് ജനജീവിതവുമായി ബന്ധപ്പെട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ എയർപോർട്ടിൽ നിന്ന് ഒരു ഫ്ലൈറ്റ് കൂടി KMCC പോകാൻ പോകുന്നു, ചാർട്ടേഡ് ഫ്ലൈറ്റ്. ഏറ്റവും കുറഞ്ഞ ചെലവിൽ അത്യാവശ്യക്കാരെ കൊണ്ടുപോകുന്ന ഈ സംവിധാനത്തിൽ KMCC വലിയ കൈയടി നേടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒമാൻ മലയാളവും ഒമാനിലെ KMCC പ്രവർത്തകരെയും നേതാക്കന്മാരെയും സല്യൂട്ട് ചെയ്യുകയാണ് ഈ സമയത്ത്. ഇന്നിപ്പോൾ മസ്കറ്റ് റുസൈൽ ഏരിയ KMCC ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും നമ്മോടൊപ്പം ചേരുകയാണ്, മിസ്റ്റർ സയ്യിദ് ശിവപുരം ആൻഡ് അഷ്റഫ് മുതുവര. രണ്ടുപേരെയും ഒമാൻ മലയാളത്തിന്റെ ഈ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഹലോ, അസ്സലാമു അലൈക്കും. ജനറൽ സെക്രട്ടറി സയ്യിദ് ശിവപുരം സാഹിബ്, അതുപോലെ പ്രസിഡന്റ് മിസ്റ്റർ അഷ്റഫ് മുതുവര സാഹിബ്, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ? ഫോണൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച രണ്ടുപേരെയും പൂർണ്ണമായിട്ട് കാണാം. എനിക്ക് ഒരാളുടെ സയ്യിദ് സാഹിബിന്റെ ഒരു അംശം മാത്രമേ കിട്ടുന്നുള്ളൂ. ഏതായാലും കാര്യത്തിലേക്ക് വരാം. ഇപ്പോൾ ക്ലിയർ ആയി കിട്ടിയിരിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾക്ക് ഒരു ബിഗ് സല്യൂട്ട് എന്ന് നമ്മൾ പറഞ്ഞത് ചെറുതായ കാര്യമല്ല. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, റമദാൻ ആണെങ്കിലും ഈ രോഗവുമായി ബന്ധപ്പെട്ടാണെങ്കിലും വൈറസിനെ ഓടിക്കുന്ന കാര്യത്തിലാണെങ്കിലും പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് ആഹാരം എത്തിക്കുന്ന വിഷയത്തിലാണെങ്കിലും ആശ്വാസവാക്ക് കൊടുക്കുന്ന വിഷയത്തിലും ഇപ്പോഴത്തെ നാട്ടിലേക്ക് ഫ്ലൈറ്റ് ഓടിക്കുന്ന കാര്യത്തിലും KMCC ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഒരുപാട് പ്രേക്ഷകർ ഞങ്ങൾക്ക് എഴുതി അയച്ചു തരികയാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് കൂടുതൽ പറയണമെന്ന് അഭിനന്ദനങ്ങൾ പറയുന്നതോടൊപ്പം, ഇന്നിപ്പോ എയർപോർട്ടിന്റെ പരിസരത്തല്ലേ? അതെ, ഇന്ന് ഫ്ലൈറ്റ് പോകാറായോ എന്ന് ആ സമയം ഒന്ന് പറയാൻ. 5 ഇപ്പൊ ഏതാണ്ട് സമയമായി. എങ്ങോട്ടാണ് പോകുന്നത് ഇന്നത്തെ ഫ്ലൈറ്റ്? ഇന്നത്തെ ഫ്ലൈറ്റ് കണ്ണൂരേക്കാണ് പോകുന്നത്.
മസ്കത്ത് കെ എം സി സി സെൻട്രൽ കമ്മിറ്റിയുടെയും സിയിലെ കെ എം സി സിയുടെ സംയുക്തമായിട്ടാണ് ഇന്നത്തെ ഫ്ലൈറ്റ് പുറപ്പെട്ടത്. ഓക്കെ, എന്താണ് റുസൈൽ ഏരിയ കെ എം സി സിയെ കുറിച്ച് ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് എടുത്തു പറയാൻ, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഈ അടുത്ത് റുസൈൽ ഏരിയ നടത്തിയിരിക്കുന്നത്? റുസൈലെ കെ എം സി സി ഈ ലോക്ക്ഡൌൺ കാലത്ത് ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. പാവപ്പെട്ട് പ്രയാസം അനുഭവിക്കുന്ന ലോക്ക്ഡൌൺ കൊണ്ട് നമ്മുടെ സ്ഥാപനങ്ങളും മറ്റും മറിഞ്ഞു കിടക്കുന്ന ആയിരക്കണക്കിന് ജാതി മത വർഗ വർണ്ണ ഭേദ രാഷ്ട്രീയ ഭേദമെന്നിയെ എല്ലാവർക്കും ഭക്ഷണ സാധനങ്ങളും കിറ്റുകളും വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ആവശ്യക്കാർക്കുള്ള മരുന്ന് സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചു. ഒരുപാട് രോഗികളെ ഹോസ്പിറ്റലിൽ നിന്ന് ഓപ്പറേഷനുമായും മറ്റുമായി സഹായിക്കാനും സഹകരിക്കാനും മുസേലിയ കെ എം സി സി പറ്റിയിട്ടുണ്ട്. കൂടാതെ മറ്റ് ഏരിയ കമ്മിറ്റികൾക്ക് മുസേലിയ കെ എം സി സി വെജിറ്റബിൾ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണ് മുസേലിയ കെ എം സി സി. അമ്മാന്റെ സെൻട്രൽ മാർക്കറ്റ് പച്ചക്കറി ഫ്രൂട്ട്സ് മാർക്കറ്റ് നിലകൊള്ളുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ അധിക ഏരിയ കമ്മിറ്റികൾക്കും ഫ്രൂട്ട്സും വെജിറ്റബിളും സപ്ലൈ ചെയ്യാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഐസൊലേഷൻ ചെയ്യുന്ന ഒരുപാട് രോഗികൾക്ക് നമ്മൾ ഫ്രൂട്ട്സുകൾ കിറ്റുകളാക്കി അവരുടെ ഓരോ റൂമുകളിലും എത്തിച്ചുകൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നുകൊണ്ട് പല ഏരിയ കമ്മിറ്റികൾക്കും സഹായം എത്തിക്കാനും ഇറുസേലിയ്ക്ക് സാധിച്ചിട്ടുണ്ട്. കൂടാതെ സ്വന്തമായി തന്നെ ഒരു ഐസൊലേഷൻ സെന്റർ സ്ഥാപിക്കാനും ഇറുസേലിയ ക്യാൻസിസ്ക്കും മസ്കറ്റ് ഏരിയ ക്യാൻസിസിയുടെ സഹായത്തോടു കൂടി സുഹിൽഫിയ ട്രേഡിംഗും ബദൽ സമ ഹോസ്പിറ്റൽ സംയുക്തമായി ഇവിടെ സ്വന്തമായി തന്നെ 150 പേർക്ക് ഐസൊലേഷൻ ചെയ്യാനുള്ള ഒരു 5-star ഹോട്ടൽ സംവിധാനം ചെയ്യാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അവരുടെ ഭക്ഷണം, അവരുടെ മരുന്ന്, എല്ലാ സഹായങ്ങളും ഓസ്ട്രേലിയ ക്യാൻസിസും ബദൽ സമ പോളി ക്ലിനിക്കും അതോടൊപ്പം സുഹൽ ഹെൽത്തിയും കൂടിയാണ് ചെയ്യുന്നത്. അവർക്കുള്ള എല്ലാ സൗകര്യവും അവിടെ 2 doctors സൗകര്യവും 2 nurses ആംബുലൻസ് ആയൊക്കെ ബദൽ സമ ഹോസ്പിറ്റൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ചെയ്തു തന്നിട്ടുണ്ട്. അവിടുത്തെ ഹോട്ടൽ കാര്യങ്ങളൊക്കെ സുഹൽ ഹെൽത്തി എന്ന ഇവിടുത്തെ കമ്പനി ചെയ്തു തന്നിട്ടുണ്ട്. കൂടാതെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും ഓസ്ട്രേലിയ ക്യാൻസിസി അവിടെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതായത് റുസൈൽ ഏരിയ മറ്റുള്ള പ്രസ്ഥാനങ്ങളൊക്കെ നന്നായിട്ട് സംയോജിപ്പിച്ചുകൊണ്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്തത്. എത്ര എത്ര റിയാലിനാണ് ഫ്ലൈറ്റ് ഇന്ന് ഓടിക്കുന്നത്, അല്ലെങ്കിൽ അടുത്ത ദിവസം റുസൈലിന്റെ ഫ്ലൈറ്റ് പോകുന്നുണ്ടല്ലോ, എത്ര റിയാലാണ്? അടുത്ത വീക്കിന് നമ്മുടെ ഫ്ലൈറ്റ് ഇവിടുന്ന് സ്വന്തമായിട്ട് നമ്മുടെ ഏരിയ കമ്മിറ്റിന്റെ ഫ്ലൈറ്റ് ഇവിടുന്ന് പുറപ്പെടുന്നതായിരിക്കും. ഒരു നമ്പർ പറയാമോ ആളുകൾക്ക് വേണ്ടി അറിയാൻ വേണ്ടി, ഒരു നമ്പർ പറയാമോ, എന്തെങ്കിലും കാര്യത്തിൽ കോൺടാക്ട് ചെയ്യാൻ റുസൈൽ ഏരിയയുമായിട്ട്? 9221393 ഞങ്ങൾ പ്രേക്ഷകരോട് പറയുന്നത്. മറ്റെന്തെങ്കിലും പറയാനുണ്ടോ അശോക് സാഹിബ്? ഒരു നമ്പർ കൂടി, 9279644949 അതുകൂടാതെ റുസൈലിന് ഒരുപാട് കാര്യം പറയാനുണ്ട്. ഞങ്ങൾക്ക് സമയത്തിനിയോണ്ട് നമ്മൾ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. എങ്കിലും ഇപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് രോഗികളെ നമ്മൾ റുസൈലിന്റെ കെ എം സി സി പല വിധത്തിലും സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലോക്ക്ഡൌണിൽ കുടിക്കിടക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ അടഞ്ഞു കിടക്കുന്ന പാവപ്പെട്ട ജനങ്ങൾക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞങ്ങൾ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് പല ഭാഗത്തു നിന്നും, പ്രത്യേകിച്ച് ഒമാനിൽ നിന്ന് കിട്ടുന്ന ഒരു അറിയിപ്പ് അല്ലെങ്കിൽ ആവശ്യം അനുസരിച്ച് ദയവ് ചെയ്ത് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും അവസാനിപ്പിക്കരുത്. അത്രയ്ക്ക് ആവശ്യങ്ങളുണ്ട്. നമ്മളില്ല, അവസാനം വരെ തുടർന്ന് പോകാൻ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇതിന് ആവശ്യമുള്ളവരെ കണ്ടെത്തി അവരുടെ പ്രയാസങ്ങൾ അറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഞങ്ങൾ ഇവിടെ ഒരു വിങ് തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. 10 വിങ് ഇതിനു വേണ്ടി 24 hours പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് സമയത്ത് ആര് വിളിച്ചാലും സ്പോട്ടിൽ അവിടെ എത്തി അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്രൗണ്ടിലെ പോരാളികൾ എന്ന രൂപത്തിൽ നിൽക്കുന്ന നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. ഞങ്ങൾ ഒമാൻ മലയാളം കൂടെയുണ്ട് എന്ന കാര്യം മനസ്സിലാക്കണം. എല്ലാം നമുക്ക് ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് അത്യാവശ്യക്കാർക്ക് ഇൻഷാല്ലാ സഹായം എത്തിക്കാം. പ്രിയപ്പെട്ടവരെ, ഒമാനിലെ മസ്കറ്റിലെ റുസൈൽ ഏരിയ കമ്മിറ്റി കെ എം സി സി
വളരെ സജീവമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. ആർക്കാണോ റിലീഫ് വേണ്ടത് അതിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് മുന്നോട്ട് വരികയാണ്. ഇതൊരു മാതൃകയായി മാറട്ടെ. കഴിഞ്ഞ ദിവസം ICFന്റെ ഫ്ലൈറ്റ് പോയി, അതുപോലെ ഇപ്പോൾ KMCC ഫ്ലൈറ്റ് രണ്ടാമത്തേത് ഇന്നിപ്പോൾ ഇതാ പോകുന്നു. ഈ സമയത്ത് പറക്കാനുള്ള എല്ലാ സജ്ജീകരണവും പൂർത്തിയാക്കി, ഓൺ ബോർഡ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു. 180 യാത്രക്കാർ പോവുകയാണ് കണ്ണൂരിലേക്ക്. അടുത്ത ദിവസം അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ഈ റുസൈൽ ഏരിയ കമ്മിറ്റിയുടെ തന്നെ ഫ്ലൈറ്റ് പോവുകയാണ് ഒമാനിൽ നിന്ന്. അതുപോലെ രണ്ട് നമ്പറുകൾ ഞങ്ങൾ പറഞ്ഞു, അതിൽ നിങ്ങൾക്ക് എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും വിളിക്കണം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇൻബോക്സിലേക്ക് വരണം. ഒമാൻ മലയാളം നിങ്ങളുടെ അത്യാവശ്യങ്ങൾ എന്താണെന്ന് കണ്ടറിഞ്ഞ് പരിഹരിക്കാൻ വേണ്ടി ഇടപെടാമെന്ന് വാക്ക് നൽകുകയാണ്. നേരത്തെ പറഞ്ഞ ടൂറിസ്റ്റ് വിസയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു കാര്യം ചേർത്ത് പറയേണ്ടതുണ്ട്. ഒമാനിൽ സലാലയിൽ മാത്രം ഇപ്പോൾ ഈ ഒരു സീസൺ ദഫാർ ഓഫാക്കിയിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അങ്ങോട്ട് ഇപ്പോൾ ആർക്കും പ്രവേശിക്കാൻ പറ്റില്ല ഈ കോവിഡ് രോഗ പശ്ചാത്തലത്തിൽ എന്നതുകൊണ്ട് തന്നെ 80 മില്യൺ റിയാലിന്റെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ മന്ത്രി പറയുന്ന വാക്ക് നമ്മൾ പൊന്നും വില കൊടുത്ത് സ്വീകരിക്കേണ്ട ഒരു വാക്കാണ്. വരുമാനമല്ല ഞങ്ങളുടെ വിഷയം, ഞങ്ങൾക്ക് ആളുകളുടെ ജീവനാണ് വലുത്. അതുകൊണ്ടാണ് ദഫാർ മേഖല അടച്ചിടാൻ തീരുമാനിച്ചത്. ദഫാറും ദുഃഖവും രണ്ടും അടച്ചിട്ടത് കൊണ്ടാണ് ആഭ്യന്തര വിമാന സർവീസുകൾ തുടങ്ങാൻ തന്നെ വൈകുന്നത്. എന്നാൽ മറീനാസിൽ പറയുന്നൊരു വിഷയമുണ്ട്, ഒരു കുടുംബത്തിലെ തന്നെ ആളുകളാണെങ്കിൽ മാസ്കും ധരിച്ച് അവർക്ക് ബോട്ടുകൾ എടുത്തുകൊണ്ട് ടൂറിസത്തിന് പോകാം എന്ന് അറിയിച്ചിട്ടുണ്ട്. അതും വലിയ ആശ്വാസം ഉളവാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് നീങ്ങണമെന്ന് മന്ത്രി പറയുമ്പോൾ, അഹമ്മദ് ബിൻ നാസർ അൽ മഹറിസി പറയുമ്പോൾ അക്കാര്യം വളരെ വ്യക്തമായി എടുക്കുക. ഇന്ന് 7 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു, 1117 കേസുകൾ ഒമാനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. മൊത്തം മരണസംഖ്യ ഒമാനിൽ 96 ഉയർന്നിരിക്കുകയാണ്. 21,071 രോഗബാധ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 3,500 പേരെ ടെസ്റ്റുകൾക്ക് വിധേയമാക്കി. ഇന്ന് മാത്രം 866 പേർ റിക്കവറി ആയിപ്പോയി. റിക്കവറി ആവുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. മൊത്തം 7,500 ആളുകൾ ഇതുവരെ രോഗമുക്തി നേടിപ്പോയിട്ടുണ്ട്. ഇന്ന് 44 പേരെയാണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത്. അതോടുകൂടി മൊത്തം 309 ആയിരിക്കുന്നു ആശുപത്രിയിൽ അഡ്മിറ്റായി കഴിയുന്ന ആളുകളുടെ എണ്ണം. അതിൽ തന്നെ 92 പേരാണ് ICUയിലുള്ളത് എന്ന കാര്യം നമ്മൾ അറിയണം. ഇപ്പോൾ പെട്ടെന്ന് റിക്കവറി ആവാനുള്ള കാരണം, കൂടുതൽ പേർ റിക്കവറി ആവാനുള്ള കാരണം മന്ത്രി പറയുന്നു, നേരത്തെ 14 വേണമായിരുന്നു ഒരു റിക്കവറിക്ക്, ഇപ്പോൾ അത് 10 ചുരുങ്ങിയിരിക്കുകയാണ് ഒമാനിൽ എന്ന കാര്യം വൈദ്യശാസ്ത്ര മേഖലയുടെ മികവ് തെളിയിക്കുന്ന സംഭവമായി നമ്മൾ കണക്കിലെടുക്കണം. ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ 736,000 കേസുകൾ, 424,472 മരണങ്ങൾ. UAE കണക്കൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ സൗദി അറേബ്യയിൽ ഒമാനിൽ 7 പറഞ്ഞു. ഖത്തറിൽ ഒരാളാണ് മരിച്ചത്, മരണസംഖ്യ 70. കുവൈറ്റിൽ 6 മരിച്ചു, 285 മൊത്തം മരണസംഖ്യ. ഇന്ത്യയിൽ 300,000 എന്ന രൂപത്തിൽ നിൽക്കുകയാണ് രോഗബാധിതരുടെ എണ്ണം. അങ്ങനെ 4 കോളത്തിൽ ഇന്ത്യ നിലകൊള്ളുകയാണ്. ഇനിയുള്ള ബ്രസീലിനെയും അല്ലെങ്കിൽ അമേരിക്കയും അതിൻ്റെയൊക്കെ അടുത്തെത്തുക മാത്രം, റഷ്യ, ഈ 2-3 രാജ്യങ്ങൾ മാത്രമാണ് ഇന്ത്യക്ക് മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത് എന്ന സാഹചര്യമുണ്ട്. വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണെന്ന് നമ്മുടെ ബന്ധുമിത്രാദികളെ നാട്ടിൽ അറിയിക്കണം എന്ന കാര്യം ഓർപ്പിക്കുന്നു. അതിനു മുമ്പ് എല്ലാവരും കാത്തിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഏഷ്യൻ എക്സ്പ്രസ് കാർഗോ കഴിഞ്ഞ ആഴ്ച ഇതേ സമയത്ത് June 5 ഞങ്ങളൊരു സമ്മാനം, അതിനുവേണ്ടിയുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് നൽകിയിരുന്നു. $50 സമ്മാനം കിട്ടും ക്യാഷ്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഏഷ്യൻ എക്സ്പ്രസ് കാർഗോയുടെ പുതിയ ഫേസ്ബുക്ക് പേജിൽ പോയി, തലേദിവസം ഉണ്ടാക്കിയ June 4 ഉണ്ടാക്കിയ ഫേസ്ബുക്ക് പേജിൽ പോയിട്ട് ആ പേജ് ലൈക്ക് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് എടുത്ത് June 5 ഞങ്ങളുടെ ഇതേ പ്രോഗ്രാമിൻ്റെ കമൻറ്റ് ബോക്സിൽ കൊണ്ടിടാൻ പറഞ്ഞു. നിരവധി പേർ, 100 ആളുകൾ അങ്ങനെ ചെയ്തു. നിങ്ങൾക്ക് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന കാര്യം ഞങ്ങൾ അറിയിച്ചു. ഏഷ്യൻ എക്സ്പ്രസ് കാർഗോയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മതിപ്പുണ്ടെന്ന വിവരം ഞങ്ങൾ അറിയിച്ചു. സന്തോഷം. കൂട്ടത്തിൽ ഇതാ ഒരാൾക്ക് ആ കൊടുക്കാൻ പോകുന്ന സമ്മാനം. നമ്മുടെ ഫേസ്ബുക്കിന്റെ ഓട്ടോമാറ്റിക് വിന്നർ സെലക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന വിജയിയുടെ പേര് ഇതാ അറിയിക്കുകയാണ്. 50 ഒമാനി റിയാൽ കിട്ടിയിരിക്കുന്നത്. അബ്ദു മനാഫ് കെസി, കൺഗ്രാജുലേഷൻസ് അബ്ദു മനാഫ് കെസി. അബ്ദു മനാഫ് കെസി ഉടൻ തന്നെ ഒമാൻ മലയാളത്തിന്റെ ഇൻബോക്സിൽ വന്നിട്ട് ഞങ്ങൾക്ക് നമ്പർ തരണം. ആ നമ്പർ ഞങ്ങൾ ഏഷ്യൻ എക്സ്പ്രസ് കാർഗോയ്ക്ക് കൈമാറും. ഏഷ്യൻ എക്സ്പ്രസ് കാർഗോയുടെ മാനേജ്മെന്റ് അബ്ദു മനാഫ് കെസിയെ വിളിക്കും. എന്നിട്ട് ഓഫീസിൽ ചെന്ന് ഇതിന്റെ സമ്മാനം ക്യാഷ് പ്രൈസ് ഏറ്റുവാങ്ങണം. മാത്രമല്ല, ഇന്നിപ്പോൾ അതിന്റെ മാനേജ്മെന്റ് ഞങ്ങൾ അറിയിച്ചിരിക്കുന്നത്, ഈ സന്തോഷ വർത്തമാനം അറിയിച്ച ശേഷം വീണ്ടും
കുറച്ചുകൂടി വ്യത്യസ്തമായ പലതരത്തിലുള്ള സമ്മാനങ്ങളും അണിയറയിൽ ഒരുക്കുകയാണ് ഏഷ്യൻ എക്സ്പ്രസ് കാർഗോ നമ്മുടെ ഒമാൻ മലയാളത്തിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ആ സമ്മാനങ്ങളും എന്താണെന്നറിയാം. സഹകരിച്ചവർക്കെല്ലാം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഏഷ്യൻ എക്സ്പ്രസ് കാർഗോയുടെ പ്രവർത്തനങ്ങളുമായി നിങ്ങൾ വീണ്ടും മുന്നോട്ട് വരണം. ഇപ്പോൾ 50 റിയാൽ എന്നത് ഈ സമയത്ത് വളരെ വലിയൊരു കാര്യമാണെന്ന് നിങ്ങളിൽ നിരവധി പേർ നിങ്ങളുടെ ഇൻബോക്സിൽ ഇട്ടു, സന്തോഷം പങ്കുവെക്കുന്നു, നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം അടുത്ത ദിവസങ്ങളിലെ സമ്മാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. ഒപ്പം ഇന്ന് കണ്ടവർക്കും ഇത് ഷെയർ ചെയ്ത് ഇതിന്റെ വിസ സംബന്ധമായ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറയുന്നത് ലോകത്ത് എല്ലായിടത്തും എത്തിക്കുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടും ഒമാൻ മലയാളത്തിന്റെ ജൂൺ 12 ഈ ഒരു സ്പെഷ്യൽ അപ്ഡേറ്റ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.